ആവശ്യമില്ലാതെ ഏട്ടന്റെ പേര് ചീത്തയാക്കാൻ നീ ഈ കാര്യം മീഡിയോട് പറഞ്ഞത്. കാവ്യ ഉടനെ ഇറങ്ങുമെന്നായിരുന്നല്ലോ വീരവാദം, എന്നിട്ട് എന്തായി? കൂടുതൽ വിഷയമായിരുന്നെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമാവുമായിരുന്നു. വെയിറ്റ് മോളെ, വാർത്ത കൊടുത്തത് അല്പം കഴിഞ്ഞപ്പോ പിൻവലിച്ചത് ഗുണകരമായോ എന്നറിയാൻ നമ്മൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കണം. നീതുവിന്റെ തീരുമാനം ശരിയായിരുന്നു, എടുത്തുചാട്ടമായിരുന്നു എന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കും. നിശബ്ദമാക്കപ്പെട്ട വാർത്ത കാറ്റിലൂടെ പാറിപ്പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി ഏതാനും നാഴികകൾ മാത്രം. മോളെ, ചാനലുകാര് വാർത്ത പിൻവലിച്ചു, സാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. നീ ആ ടി വി ഒന്ന് വെച്ച്. ജീവിയുടെ അർത്ഥ സഹോദരൻ ശിവയാണ് ചാനലിനെ തെറ്റിദ്ധരിപ്പിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരനോട് തോന്നിയ പക തീർക്കാനാണ് താൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ശിവ കുറ്റസമ്മതം നടത്തി. വാസ്തവവിരുദ്ധമായ വാർത്ത നൽകിയതിൽ ഞങ്ങളും ഖേദിക്കുന്നു. രക്ഷപ്പെട്ടു, ഇനി ഇതങ്ങ് ഓഫ് ചെയ്തേക്ക്. മുത്തശ്ശന ശ്രീയേട്ടനു ഈ വാർത്ത അറിഞ്ഞ വിശ്വസിക്കില്ല ചേച്ചി. ശിവേട്ടന് നമ്മുടെ ചേട്ടനോട് ഇപ്പൊ ഒരു വിരോധവും ഇല്ലാന്ന് അവർക്കൊക്കെ അറിയാം. പോരാത്തതിന് ഈശ്വരമഠത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്കും മുത്തശ്ശനും അറിയാമല്ലോ. കാവ്യച്ചയ്ക്കൊപ്പം ചേട്ടനിൽ അധികാരം സ്ഥാപിക്കാൻ നീതു ഈശ്വരമഠത്തിൽ കയറി പറ്റിയെന്ന് അറിഞ്ഞ് അമ്മയ്ക്കും മുത്തശ്ശനും ഒന്ന് താങ്ങാനാവില്ല. ഇതൊക്കെ എനിക്കും അറിയാം, അതുകൊണ്ടല്ലേ ഞാനിതെല്ലാം മറച്ചു വെച്ചത്. എന്നാലും നീതു അവകാശം ഉന്നയിച്ചെന്ന് കരുതി അവരെന്തിനാ അവളെ അവിടെ കയറ്റി താമസിപ്പിച്ചത്? ചേട്ടനും ഷിബേട്ടിനും കൂടി അവളെ തടയാൻ പാടില്ലായിരുന്നോ? അച്ഛമ്മ കാവ്യച്ചയ്ക്ക് എന്തിനാ അതിന് കൂട്ടുതന്നത്? മോളെ, ചേട്ടന്റെ പേര് ചീത്താക്കുന്നു പറഞ്ഞ് നീതു ഈശ്വരമഠത്തിലുള്ളവരെ മുഴുവൻ പേടിപ്പിച്ചു, അങ്ങനാ അവളവിടെ താമസാക്കിയത്. അങ്ങനെ പേടിപ്പിച്ച പേടിക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണോ? അവളുമായിട്ടൊരു ബന്ധമില്ലെന്ന് ചേട്ടൻ പറഞ്ഞ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അല്ല, അവള് ചേട്ടനെ പ്രേമിച്ചോന്ന് കരുതി ചേട്ടന്റെ പേരെങ്ങനെ ചീത്തയാവുന്നേ? നിന്നോട് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങള് ഇതിന് പിന്നിലുണ്ട്. കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഞാൻ സാറിനൊന്ന് വിളിക്കട്ടെ, ഈശ്വരമഠത്തിലെ സിറ്റുവേഷൻ ഒന്ന് അറിയണമല്ലോ. നീ അമ്മയൊന്ന് ശ്രദ്ധിച്ചോളെ. എന്താടി ഈശ്വരമഠത്തിലെ പുതിയ വിശേഷങ്ങള്? അമ്മ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണോ അവൾ പറഞ്ഞിട്ട് പോയത്? അപ്പോ എന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് നീയായിരുന്നു അല്ലേ? അമ്മ വെറും പൊട്ടിയായിട്ട് ഇവിടെ കഴിയാൻ വേണ്ടി മക്കളുടെ ത്യാഗം. അത് പിന്നെ അമ്മ എന്തെന്ത്? നീ പോകത്ത്. അമ്മ ഞാൻ കേറി പോകാൻ. ആ ന്യൂസ് അമ്മ കാണാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ ശിവ ചേട്ടനെ ചതിച്ചാണെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പാടാ സാർ. പാവം, അവൻ സ്വയം കുറ്റം ഏറ്റെടുത്ത കീർത്തി. ഈ പ്രശ്നത്തിന് തലയൂരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ആരാ ചാനലിന് ഇക്കാര്യം ചോർത്തി കൊടുത്തതെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നീതു ഇന്ദ്രിയാവും ഈ ചതി ചെയ്തത്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നീതു പ്രഗ്നന്റ് ആണെന്നും അവർ ചാനലിനോട് പറഞ്ഞു കാണുമോ? അത് ശരിയാ, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ന്യൂസിൽ അക്കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞേനെ.
തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടുവെന്ന് മാത്രമേ കരുതാൻ പറ്റൂ. നീതു പ്രസവിച്ചാലല്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റൂ. അതുവരെ ഇക്കാര്യം മറ്റുള്ളവരിൽ നിന്ന് മൂടി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാർ. എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ജീവയും കാവ്യം എവിടെ നിന്ന് മാറ്റാനാ അച്ഛമ്മയുടെ പുതിയ പ്ലാൻ? ഫുൾ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ ജീവിക്ക് വന്നിട്ടുണ്ട്. അതിത്തിരി നേരത്തെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ടിരിക്കുക. നടന്നാൽ 3 മാസത്തേക്ക് ജീവയും കാവ്യം എവിടെ നിന്നും മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ ഇട്ടറിഞ്ഞ് കാവ്യച്ചി ഇങ്ങോട്ടും വരില്ല സാർ. അമ്മേ, നീ ഫോണിൽ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. നീതുവിന്റെ ഗർഭം, ഡി എൻ എ ടെസ്റ്റ് ഒക്കെ ഞാൻ കേട്ടു. ചേട്ടൻ തെറ്റുകാരനല്ല അമ്മേ, ഒക്കെ നീതുവിന്റെ കള്ളക്കഥയാ. മിണ്ടരുത്. നീ പണ്ട് മുതലേ നീ ജീവയുടെ വലിയ ആരാധികയാണല്ലോ. ചേട്ടൻ കൂടി ആയതോടെ അവന്റെ എല്ലാ കൊള്ളരുതായ്മകളും മൂടി വെക്കാൻ നീ അവന്റെ സൈഡാ. ശിവ കുറ്റം സ്വയം ഏറ്റത്രേ. എന്ത് കുറ്റവാ അവൻ ഏറ്റെടുത്തത്? അവന്റെ വൃത്തികെട്ട ചേട്ടനുണ്ടാക്കിയ ഗർഭം അവൻ ഏറ്റെടുത്തുന്നോ? അമ്മേ, അതൊരു കള്ള വാർത്തയായിരുന്നു അമ്മേ. ആ വാർത്ത ഉണ്ടാക്കിയത് ശിവേട്ടനാ. എല്ലാത്തിനും ചൂട്ടുപിടിച്ചു കൊടുക്കാൻ കുറെ കിങ്കരന്മാരുണ്ടായതുകൊണ്ടാ അവൻ ഇത്രയ്ക്ക് വഷളനായി പോയത്. ശിവ മാത്രമല്ല, വേറൊരുത്തനും കൂടി ഉണ്ടല്ലോ, ചിറ്റാത്തെ. നിങ്ങളെല്ലാരും കൂടി തകർത്തത് എന്റെ കാവ്യമോളുടെ ജീവിതമാ. ചേച്ചിക്ക് ഒരു കുഴപ്പം വരില്ല അമ്മേ, ചേട്ടൻ തെറ്റെയ്തിട്ടില്ലാന്ന് കാവ്യച്ചിക്ക് അറിയാം. അവൾ നീയൊക്കെ കൂടി തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ജീവയെ പരിശുദ്ധനായി വാഴിക്കാൻ മത്സരിക്കുന്നവരുടെ കൂടെയല്ലേ അവളുടെ വാസം? അല്ലെങ്കിൽ ഇക്കാര്യം അറിഞ്ഞ നിമിഷം തന്നെ അവൾ ഈശ്വരമഠം വിട്ട് ഇറങ്ങിയെന്നെ. ആത്മാഭിമാനം ഉള്ളവളാ എന്റെ മോള്. ചേച്ചി ഇറങ്ങില്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടെ ചേച്ചി ഇവിടെ വന്ന് കയറിയതല്ലേ? ഓർമ്മയില്ലേ, ഒരു നല്ല ഭാര്യയുടെ കടമകൾ പറഞ്ഞുകൊടുത്ത് അമ്മ തന്നെയാ ചേച്ചി ഇവിടുന്ന് തിരിച്ച് ചേട്ടനൊപ്പം അയച്ചത്. എന്നെയും മുത്തശ്ശനെയും നിന്റെ അനിയത്തിമാരെയും ഒക്കെ നീ ഇന്ന് ഒരുപാട് വിഷമിപ്പിച്ചു. ഇനി മതി മോളെ, എന്റെ മോനെ കൂടുതൽ സങ്കടപ്പെടുത്താതെ നീ അവന്റെ കൂടെ പോ. അത് ഞാൻ. പക്ഷേ അത് കഴിഞ്ഞ് ചേച്ചിക്ക് ബോധ്യമായി ചേട്ടൻ നീതുവിനെ കളങ്കപ്പെടുത്തിയിട്ടില്ലെന്ന്. എങ്ങനെ ബോധ്യമായി? നീതു അങ്ങനെ പറഞ്ഞു? ഇല്ല. നീയും നിന്റെ സാറും ശിവയും ശ്രീകുട്ടിയും ഒക്കെ കൂടി ഗൂഢാലോചന നടത്തി കാവ്യയുടെ മുമ്പിൽ ജീവയെ വെള്ളപൂശി എടുത്തു, അതല്ലേ നടന്നത്? ഹലോ, ഹലോ. പാവം എന്റെ കുട്ടി, അവളെ ഞാനാ വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിവിട്ടത്. തെറ്റായിപ്പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി പോയത്. അല്ല, അമ്മ ചെയ്തത് തെറ്റല്ല. അതുകൊണ്ടാ ചേച്ചിയും ചേട്ടനും ഇപ്പോഴും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. എന്താ, എന്റെ കാവ്യമോൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നെന്നോ? ഇതൊക്കെ വല്ല വിഡ്ഢികളുടെ അടുത്തും പോയി പറഞ്ഞാ മതി. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച പുരുഷനെ പങ്കുവച്ച് സഭജ്ഞയായി കഴിയുന്നത് ഒരു പെണ്ണിന് വരാവുന്ന ഏറ്റവും വലിയ അപമാനമാ. അവളുടെ നെഞ്ചുരുകുന്നത് എനിക്ക് കാണാം, എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്റെ തെറ്റെനിക്ക് തിരുത്തണം. സന്തോഷത്തോടെ എനിക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവള് തനിച്ചല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അമ്മയെ ഈശ്വരമഠത്തിലേക്ക് പോരുത്. പോകും. കല്യാണം എന്ന് പറയുന്നത് ഒരു കന്നുകാലി കച്ചവടം അല്ലെന്ന് ഈശ്വരമഠത്തിലുള്ളവർക്ക് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. വിടില്ല. എന്റെ മോളുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. ഞാൻ പോകും.
ജീവയുടെ അച്ഛമ്മയുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറയും. ഒരച്ഛമ്മ, അവരിവിടെ വന്ന് എന്റെ അച്ഛന്റെയും കാല് പിടിച്ച് കെഞ്ചിയിട്ടും എന്റെ മോളി വിവാഹത്തിന് സമ്മതിച്ചതല്ല, കാശെറിഞ്ഞ് അവര് നമ്മളെ പൂട്ടിയത്. അമ്മ അങ്ങനൊന്നും പറയരുത്. ഈശ്വരമട മുഴുവൻ അച്ഛമ്മ കാവിച്ച് എഴുതി വെച്ചല്ലേ. സ്നേഹമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുവോ? എന്ത് എഴുതി വെച്ചാ നീ പറയുന്നേ? ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ അവർക്കൊരാള് വേണമായിരുന്നു, അത്രേ ഉള്ളൂ. അതിന് കുറെ പുകമറകൾ സൃഷ്ടിച്ച് ബിൽപത്രം എഴുതി, അത്രയും കരുതിയ മതി. ആ സ്വത്തിന്റെ ഭാരം തലയിലുണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഈ നാണക്കിടക്ക് സഹിച്ച് എന്റെ മോൾ അവിടെ കഴിയുന്നത്. അതിന് വേണ്ട, അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. വിട. ഓർക്കും തോറും എനിക്ക് കലി ഇങ്ങനെ കേറി കേറി വരികയാ. അച്ഛമ്മയും ജീവിയും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ അങ്ങോട്ട് പോണ്ട അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ ഇപ്പൊ പോണ്ട, ചാനലിലെ വാർത്ത വന്ന് ടെൻഷനിലായിരിക്കും അവരെല്ലാം. ഒക്കെ ഒന്ന് ആറി തണുത്തിട്ട് സമാധാനപരമായിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നേരത്തെ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഇതിന്റെ വരും വരായികളെ കുറിച്ചൊന്നും നിനക്ക് അറിയില്ല, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തുമില്ല. ശരി, പോയേ പറ്റൂ. നിർബന്ധമുണ്ടെങ്കിൽ അമ്മ ഞാൻ കൊണ്ടുപോവാം. നിങ്ങൾ ആരും വരണമെന്നില്ല, എനിക്കറിയാം പോകാൻ. അമ്മ ഒന്ന് സമാധാനപ്പെട്, ഞാൻ സ്കൂട്ടറിന്റെ കീ എടുത്തിട്ട് വരാം. കലു, അമ്മ നോക്കിക്കോണേ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കേറിപ്പോ, കേറിപ്പോകാൻ. ഞാനും വരുന്നുണ്ട് അമ്മയുടെ കൂടെ. സ്കൂട്ടറിൽ പോയാലൊന്നും ശരിയാവില്ല, തിരിച്ചു വരുമ്പോ കാവി ഉണ്ടാവും എന്റെ കൂടെ. അമ്മ ഞാനും വരുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, കേറിപ്പോടി അകത്ത്. പിന്നാലെ ചെല്ലണ്ടെന്നും പറഞ്ഞു. ഞാനിപ്പോ നോക്കിട്ട് തരാം മോളെ. ഞാനും വരാം ചേച്ചി. വേണ്ട, മുത്തശ്ശൻ തിരിച്ചു വരുമ്പോ ഇവിടെ ആരെങ്കിലും വേണ്ടേ? എന്തൊക്കെ അറിഞ്ഞിട്ടാ മുത്തശ്ശന്റെ വരവൊന്നും അറിയില്ല. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്തോണം. ശരി ചേച്ചി. ഇത്തരത്തിലുള്ള പല വൃത്തികെട്ട നീക്കങ്ങളും ഇനി വരുന്ന ആളുകളിൽ ആണും പെണ്ണും കെട്ട ജന്മങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എന്തു വന്നാലും നേരിടാൻ മനസ്സിനെ സജ്ജമാക്കി വെക്കണം ഇനി നമ്മളെല്ലാവരും. ആ, നിങ്ങളുടെ കാര്യത്തിൽ ഞാനും സിദ്ധും കൂടി ചിലതെല്ലാം ആലോചിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ചെമ്മ? ഒക്കെ സമയമാവുമ്പോ പറയാം. ആ, രണ്ടുപേരും ഇങ്ങി വാ. ഏട്ടന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കിപ്പോ ഇല്ല. എന്റെ മണ്ടത്തിന് എടുത്തിയോടം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ കാരണം ഇത്തിരി നേരത്തേക്കെങ്കിലും ഏട്ടന് പേര് ദോഷം കേൾക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം ചതിച്ചതാണെന്ന് നിങ്ങൾ കരുതരുത്. അതിന് നിങ്ങളെ ആരാ കുറ്റപ്പെടുത്തിയത്? ശിവയുടെ ഇന്നസെൻസ് ആ റിപ്പോർട്ടർ മുതലെടുത്തതാണെന്ന് ഞങ്ങൾക്കറിയാം ശ്രീകുട്ടി. നീതുവിന്റെ കാര്യം വിളിച്ചു പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു. ശിവേട്ടന്റെ വോയിസ് ക്ലിപ്പ് ചാനലിൽ വന്നതുകൊണ്ട് എനിക്ക് നല്ല മറുപടി പോലും പറയാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പേര് ഞങ്ങളുടെ മുന്നിൽ വന്നറിയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ ശ്രീകുട്ടി?
ചതിച്ചത് നീയാണെന്ന് പറയുന്ന അമ്മയമ്മേ, കൊണ്ണ പൊട്ട ചീത്ത വിളിക്കണമായിരുന്നു നീ. അതിന് കഴിയാത്തേ ഉള്ളൂ നീ ചെയ്ത തെറ്റ്. എന്നെ പോലെ നീയും ചതിയിൽപ്പെട്ടു പോയതാണെന്ന് എനിക്കറിയടാ. ഞങ്ങൾക്ക് നിന്നോട് ഒരു തെറ്റിദ്ധാരണയില്ല. നീയിപ്പോ എനിക്ക് വേണ്ടി ജീവൻ കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മനസ്സുകൊണ്ടാ. നീതു നിന്റെ അമ്മയും വിചാരിച്ച എന്റെ വിശ്വാസം മാറ്റാനാവില്ല. സാരമില്ലടാ. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച അവളുമാരെ എനിക്കൊന്ന് കാണണം. എവിടെയാ അവര്? അമ്മ അപ്പുറത്തുണ്ടാവും. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. നീ വാ, ഈ കണ്ണീരൊക്കെ തുടക്കി വാ. ഇത്രയുള്ള ശിവ നിന്റെ ധൈര്യം. ഒരു വാർത്ത ഞാൻ കണ്ടു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വന്നതാ. അതിലൊരു സത്യമില്ലെന്ന് അവര് തന്നെ തിരുത്തിയില്ലേ? വാർത്ത തിരുത്തിയത് ഞാനും കണ്ടു. അനിയനെ ബലിയാടാക്കി സൂപ്പർ സ്റ്റാർ ജീവ തടിതപ്പി. ഈശ്വരമഠത്തിലെ യുവരാജാവിന് വേണ്ടി ഇഷ്ടം പോലെ പണം ഇവിടുന്ന് വാരി എറിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, എന്റെ ഭർത്താവ് മനഃപൂർവ്വം ജീവേട്ടനെ കൊടുക്കിയതാ. ജീവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിർത്ത. ഞാൻ വന്നതേ ഈശ്വരമഠത്തിലെ പുതിയ തലമുറയോട് സംസാരിക്കാനല്ല. നിങ്ങൾ നിങ്ങളാണ് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടത്. എന്റെ മോളെ ഞാൻ ജീവിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് നിങ്ങളെ വിശ്വസിച്ചു മാത്രമാണ്. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പിന്മാറിയ എന്റെ മോളെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കലാക്ഷേത്രയുടെ ബാധ്യതയൊക്കെ തീർത്തു. ശരിയാ, അത് എന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിച്ച ഞങ്ങളെ നിങ്ങൾ വെറും വിഡ്ഢികളാക്കി. ഇല്ല മോളെ, കാവ്യയോട് ഞാൻ കാണിച്ച സ്നേഹം യാഥാർത്ഥ്യം ആയിരുന്നു. അതിൽ കള്ളവും കപടവും ഇല്ല. നുണ, വെറും നുണയെ നിങ്ങൾ ഈ പറയുന്നത്. ബാങ്കിലെ കടങ്ങൾ തീർത്ത് നിങ്ങൾ സ്വന്തമാക്കിയത് ഒരു ജോലിക്കാരിയെ മാത്രമായിരുന്നു. ആ ഒരു പരിഗണനയെ നിങ്ങൾ എന്റെ മകൾക്ക് കൊടുത്തിട്ടുള്ളൂ. അമ്മേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അച്ഛമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ അമ്മ പറഞ്ഞോട്ടെ പോളെ, സേതുവിന്റെ സങ്കടം എനിക്കറിയാം. ഇല്ല, ഒരിക്കലും നിങ്ങൾക്ക് എന്റെ വേദന കാണാനാവില്ല. കാരണം നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അമ്മയല്ല. അതുകൊണ്ട് തന്നെ ഒന്നിനൊന്നോളം വളർന്ന മൂന്ന് പെൺകുട്ടികളുള്ള ഒരു അമ്മയുടെ വേദന നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. അത് അമ്മയുടെ തോന്നല. ഭർത്താവിന്റെ വീട്ടിൽ എനിക്കും ശ്രീകുട്ടിക്കും ഒക്കെ കിട്ടിയ അമ്മ തന്നെയാ അച്ഛമ്മ. സ്വന്തം കൊച്ചുമക്കളെക്കാൾ അച്ഛമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. മണ്ടികളല്ലേ നിങ്ങള്, വെറും മണ്ടികള്.
മോളെ ഇവർ നീട്ടി വിളിക്കുന്നുണ്ടാവും നിന്നെ. പക്ഷെ ആ സ്നേഹം ഇവർക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഒപ്പം ഇവിടെ നീതുവിനെ താമസിപ്പിക്കാൻ ഇവർ കൂട്ടു നിൽക്കുമായിരുന്നോ? അച്ഛമ്മയല്ല, നീതുവിന് ഇവിടെ താമസിപ്പിച്ചത് ഞാനാ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും മഹാന്മാരും മഹതികളും ആക്കി. നീ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം മോളെ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും മഹാന്മാരും മഹതികളും ആക്കി. നീ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം മോളെ. അങ്ങനെയല്ല ആന്റി, ചേട്ടൻ ആപത്ത് വരും തോന്നിയപ്പോ കാവ്യ തന്നെ ആ തീരുമാനം എടുത്തത്. ഞാനിത് വിശ്വസിക്കില്ല. ആരെന്ത് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കത്തില്ല. കാവ്യമോളുടെ തലയിൽ മാത്രം എല്ലാ ഉത്തരവാദിത്വവും കെട്ടിവെച്ച് കൈയൊഴിയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ കൂടി അനുവദിച്ചിട്ടാ നീതു ഇവിടെ താമസമാക്കിയത്. അതിൽ എനിക്ക് തീർത്താ തീരാത്ത കുറ്റബോധമുണ്ട്. എന്നോട് പൊറുക്ക് ചെയ്തു. നിന്റെ മകളെ എനിക്ക് തന്നപ്പോ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ എനിക്കായില്ല. കാവ്യമോളുടെ സന്തോഷം എന്നേക്കുമായി ഞാൻ കെടുത്തി. ഇല്ല, ഈ വീട്ടിൽ എനിക്ക് സന്തോഷത്തിന് ഒരു കുറവും ഇല്ല. അച്ഛമ്മയുടെയും കണ്ണേട്ടന്റെയും സ്നേഹവും എന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്തോന്ന്, കണ്ണേട്ടന് നിന്നോട് സ്നേഹമാണെന്നോ? എന്നിട്ടാണോ അവളിൽ നിന്ന് ഗർഭിണിയായ ഒരു പെണ്ണ് ഇവിടെ കയറി താമസമാക്കിയിരിക്കുന്നത്? ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നേ. ഇനി എനിക്ക് അവനെ ഒന്ന് കാണണം, ഈശ്വര മഠത്തിലെ കണ്ണനെ. എന്റെ മോളെ തീരാ ദുഃഖത്തിലാഴ്ത്തി പുതിയ ഗോപികമാരെ തേടിപ്പോയ ആ കള്ള കണ്ണനെ വിളിക്കവനെ. വേണ്ട, അമ്മ ഇപ്പൊ കണ്ണേട്ടനെ കാണണ്ട. കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അവൻ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. എന്റെ വാക്കുകൾ ധിക്കരിക്കുന്ന നിനക്ക് ഇനി അമ്മയില്ല. മരണത്തിനും നമ്മളെ പിരിക്കാനാവില്ല. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കണം.